വെൽക്കം ടു മൈൻഡ് ബ്ലാങ്ക് കിഡ്സ്. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് 11 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നതാണ് പഠിക്കുന്നത്. 11 കൊണ്ട്, 11 കൊണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ ചെയ്യുന്നത് ഒന്ന് ഒരു പ്രാവശ്യം കണ്ടു നോക്കിക്കുക, ഇനി ബാക്കിയുള്ളത് മൊത്തം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ആകെ അറിയേണ്ടത് നമ്മുടെ അഡീഷൻ മാത്രം അറിഞ്ഞാൽ മതി. കാര്യമായിട്ട് ഇതിനകത്ത് അതാണ് വരുന്നത്. ചില സമയത്ത് അഡീഷൻ മാത്രമാണ് വരുന്നത്. ഓക്കെ, അതായത് 42 × 11 നോക്കിക്കേ, 42 × 11. ഇതിനെ ആൻസർ എഴുതുന്നതിന് നിങ്ങൾ ഈ ഒരു സംഖ്യയെ തന്നെ അതുപോലെ എഴുതി കൊടുക്കുക. എഴുതുമ്പം ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതി കൊടുക്കുക. 4 എഴുതുക, അതുപോലെ 2 എഴുതുക. ഇനി അതിനുശേഷം എഴുതേണ്ടത് നീ 4 × 2 = 1 പ്ലസ് ചെയ്യുക. എത്രയാണ് കിട്ടുക? 4 + 2 = 6, 462. അപ്പം 42 × 11 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും 462 ആയിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് അതേപോലെ നമുക്കൊരു 3-4 എക്സാമ്പിൾസ് ചെയ്തു നോക്കാം. വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നു, 3 ഉം 4 ഉം അതുപോലെ എഴുതുക. നമുക്ക് തന്നിട്ടുള്ള സംഖ്യ അതുപോലെ എഴുതി കൊടുക്കുക, നടുവിൽ ഗ്യാപ്പ് ഇടുക. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി നോക്കുക. 3 + 4 = 7, 374 എന്ന് ആൻസർ കിട്ടും. കറക്റ്റ് ആണോ ഒന്ന് വേഗം ഒന്ന് ചെയ്ത് നോക്കുക, കറക്റ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്പർ വരുന്നത് 6 ഉം 2 ഉം ആണ് അല്ലേ. അപ്പോൾ 6 ഉം 2 ഉം 62 ആണ്. 6 ഉം 2 ഉം എഴുതുന്നു. 6 + 2, 6 + 2 എത്രയാണ്? 8 ആണ്, 682. അപ്പോൾ 62 × 11 എന്ന് പറയുന്നത് 682 ആണ്, ശരിയായിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാതെ തന്നെ 7 ഉം 1 ആണ്, 71 ആണ്. 7 + 1 = 8 ആണ്. ഓക്കെ, 81 × 11 ആണ്. 11 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴുള്ള ട്രിക്കാണിത് കേട്ടോ. ഓക്കെ, 8 എഴുതുന്നു, 1 എഴുതുന്നു, 8 + 1, 8 ഉം 1 ഉം കൂട്ടിയാൽ 9 ആണ്, 891 ആൻസർ കിട്ടി. 53 × 11, 53, 5 ഉം 3 ഉം അതുപോലെ എഴുതി കൊടുക്കുക. 5 + 3, 5 + 3 = 8, 583. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇത്തരത്തിൽ ലാർജ് നമ്പേഴ്സ്, അതായത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നോക്കിക്കേ, ഇവിടെ 6 ഉം 5 ഉം അതുപോലെ എഴുതി. പക്ഷേ 6 ഉം 5 ഉം പ്ലസ് ചെയ്താൽ നമുക്ക് 11 ആണ് കിട്ടുക അല്ലേ, 11 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത് 1 ഇവിടെ എഴുതിയിട്ട് നമ്മൾ സാധാരണ കൂട്ടുന്നത് പോലെ തന്നെ ആ 11 ഒരു 1 അടുത്ത ആളിലേക്ക് കൂട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 7 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറും? 715 എന്നായിട്ട് മാറും. ഓക്കെ, മറക്കരുത്. ഓക്കെ, അടുത്തത് 7 ഉം 6 ഉം ആണ്. 7 ഉം 6 ഉം ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 7 ഉം 6 ഉം ഉള്ളതിൽ 7 ഉം 6 ഉം കൂട്ടിയാൽ എത്രയാണ്? 13 ആണ് അല്ലേ. 13 ന് 3 എഴുതി കൊടുക്കുക, +1 ഇവിടെ എഴുതി കൊടുക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടും? 8 ആയി മാറും ഇവിടെ 3, 836. കണ്ടോ, നമ്മൾ സ്റ്റെപ്പ് ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് അല്ലേ. 9 ഉം 4 ഉം നോക്കാം. 9 ഉം 4 ഉം അതുപോലെ എഴുതി കൊടുക്കാം. 9 ഉം 4 ഉം കൂട്ടിയാലും 13 ആണ്. അപ്പോൾ ബാലൻസ് എത്ര വരും? 1 എണ്ണം വരും. അപ്പോൾ ഇവിടെ നമുക്ക് 9 എന്നുള്ളിടത്ത് നമുക്ക് 10 അതുപോലെ എഴുതി കൊടുക്കാം. ഓക്കെ, 3 ഉം പിന്നെ 4 ഉം. ഓക്കെ, ഇവിടെ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ 2-ഡിജിറ്റ് നമ്പർ 11 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. ഇനിയാണ് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം വരുന്നത്. 3 ഡിജിറ്റ് നമ്പേഴ്സ്, 3 അക്കമുള്ള സംഖ്യകൾ വന്നാലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? നോക്കിക്കേ, നമ്മൾ ചെയ്യേണ്ടത് ഇതാ, 2-നെയും 1-നെയും ഞാൻ ഒന്ന് കളർ മാറ്റി കൊടുക്കാം. നമ്മൾ ഇതുവരെ ചെയ്ത് ഓക്കെ, 2-നെയും 1-നെയും ഞാൻ അതുപോലെ എഴുതുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് 3 നമ്പറുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനിടയിൽ 2 സ്പേസ് വിടണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ആദ്യം ഇവിടെ നിന്നാണ് കൂട്ടുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ഇവിടുത്തെ സംഖ്യയാണ് കിട്ടുക. ഇനി ഇത് 2 ആണ് കൂട്ടുന്നതെന്നുണ്ടെങ്കിൽ 2-ാമത്തെ സംഖ്യയാണ് കിട്ടുക. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 2 എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? ഈ 2-നെയും 3-യെയും 1-നെയും കൂട്ടണം. അപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സംഖ്യയാണ് കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, ഇവിടെയുള്ള സംഖ്യയാണ് കണ്ടെത്താൻ പോകുന്നത്, എന്നാലും നമുക്ക് കൂട്ടിപ്പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ അത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ 3 ഉം 1 ഉം കൂട്ടി നോക്കണം. 3 ഉം 1 ഉം 4 ആണ്. അടുത്തതോ ഈ 2 ഉം 3 ഉം പ്രസ് ചെയ്താൽ 5 ആണ്. അപ്പം നമുക്ക് ആൻസർ കിട്ടി 2541. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം, കറക്റ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തത് വരുന്നത് 3, 4, 5 അല്ലേ, 345, 345 × 11 ആണ്. നമുക്ക് എഴുതാം 3-നെയും
അഞ്ചിനെയും അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ അഞ്ച് നാലും കൂട്ടാൻ പോവാണ് 9, മൂന്ന് നാലും കൂട്ടാൻ പോവാണ് 7. ഓക്കെ, 3, 7, 9, 5, 3795 കറക്റ്റ് ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്തത് 5 ഉം 3 ഉം എഴുതാൻ പോവാണ്. 6 + 3 എത്രയാണ്? 9 ആണ്. ആ നെക്സ്റ്റ്, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 6 + 5 വരുമ്പോൾ 11 എന്ന് വരും. നേരത്തെ ചെയ്ത അതേപോലെ 11 എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 5 പോയി 6 ആയി മാറും. അപ്പോൾ 6193. ഇത്രയുള്ള പരിപാടി. ഓക്കെ, ഇത്രയുള്ള പരിപാടി ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത്രയും വലിയ സംഖ്യയൊക്കെ നിങ്ങൾക്ക് 11 കൊണ്ട് മൾട്ടിപ്പിൾ ഒറ്റയടിക്ക് ഒരു സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതും അതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 1 ഉം 6 ഉം എഴുതി, പിന്നെ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഒരു സംഖ്യ കിട്ടാനുണ്ട്. അപ്പോൾ അത് ഇവിടെ വരും അല്ലേ. 3 ഉം 6 ഉം കൂട്ടിയാൽ അടുത്തത്, 4 ഉം 3 ഉം കൂട്ടിയാൽ അടുത്തത് ഇവിടെ വരും, 2 ഉം 4 ഉം കൂട്ടിയാൽ അടുത്തത് ഇവിടെ വരും, 1 ഉം 2 ഉം കൂട്ടിയാൽ, സോറി, ഇതിനിടയിൽ ഒരു നമ്പർ കൂടി വരാനുണ്ട്, ഞാൻ ചെറുതായിട്ടൊന്ന് ലൈന് ചെറുതാക്കി വരക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ 4 നമ്പേഴ്സ് കൂടി വരാനുണ്ട്. മനസ്സിലായോ? 4 നമ്പേഴ്സ് അതിനിടയിൽ വരാനുണ്ടെന്ന് നിങ്ങൾ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അതിനകത്ത് എത്ര നമ്പേഴ്സ് വരാനുണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കേട്ടോ, മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് 124 എന്നാണ് മറന്നു പറഞ്ഞതാണ്. ആ 12436 അല്ലേ നമുക്ക് തന്നിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത്. ആ 12436 നമ്മൾ 11 കൊണ്ട് ഗുണിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് 1, 6 ഉം അതുപോലെ എഴുതി കൊടുക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 6നെയും 3നെയും കൂട്ടാൻ പോകുന്നു. 9 എന്ന് എഴുതി കൊടുത്തു. അടുത്തത് 3നെയും 4നെയും കൂട്ടാൻ പോകുന്നു. 7 എന്ന് എഴുതി കൊടുത്തു. ഓക്കെ, ആദ്യം ഇത് കൂട്ടി, അത് കഴിഞ്ഞിട്ട് ഇത് കൂട്ടി, നമ്മളിപ്പോൾ ചെയ്ത അതേ ആക്ടിവിറ്റീസ് കേട്ടോ. അടുത്തത് 2 + 4 = 6. ഓക്കെ, അടുത്തതോ? ആ 1 + 2 അല്ലേ, 1 + 2 ചെയ്യാനുണ്ട്. 1 + 2 എത്രയാണ്? 3. അപ്പോൾ അത്രയും നമുക്ക് ആൻസർ കിട്ടി. 136796 അല്ലേ, 136796. കറക്റ്റ് ആൻസർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഓരോന്നും ചെയ്യേണ്ടത്. ഇനി ഇതും അതുപോലെ തന്നെയാണ്. 4 ഇവിടെ എഴുതുന്നുണ്ട്. ഇനി നമുക്ക്, ഞാൻ ഇടയിൽ ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത് നമുക്ക് ആഡ് ചെയ്യാനും പ്ലസ് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? 6ഉം 4ഉം 10 ആണ്. 0 ഇട്ട് കൊടുത്ത് ബാലൻസ് ഒന്ന് ഇങ്ങോട്ടേക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, അടുത്തതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 6 + 1 അടുത്തത് നമ്മൾ 6 + 1 ചെയ്യാൻ പോവാണ്. എത്രയാണ്? 7 ആണ്. ഈ ഒന്ന് കൂടി കൂട്ടിയാൽ 8 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 + 1 കഴിഞ്ഞു. ഇനി അടുത്തത് 3 + 1 എത്രയാണ്? 4 ആണ്. അത് അതുപോലെ എഴുതി കൊടുക്കുക. അടുത്തത് 5 + 3 5, 3, 8 ആണ്. അടുത്തത് 4, 5, 9 ആണ്. നോക്കിക്കേ, എത്ര വലിയ സംഖ്യയാണ്, പക്ഷേ നമ്മൾ എത്ര പെട്ടെന്നാണ് ഇത് കണ്ടെത്തിയത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്തൊരു ആക്ടിവിറ്റി ഞാൻ തരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ലാസ്റ്റ് 3 നമ്പേഴ്സ് തരുന്നുണ്ട്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക, എന്നിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. മറക്കരുത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ. ഓക്കെ, അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്കിന്ന് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഇതാണ് കേട്ടോ. 75 × 11, 234 × 11, 632 × 11. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, ബൈ ബൈ.